വെൽക്കം ജൂഡ് ആന്റണി ജോസഫ്. സ്വാഗതം ജൂഡ്. ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ ഇങ്ങനെ കാഷ്വലി സംസാരിച്ചത് ജൂഡ് പറഞ്ഞാണ് ശത്രുക്കൾക്ക് പോലും ഇത്രയും വലിയ ഹിറ്റ് കൊടുക്കരുത്, അത്രയ്ക്ക് തിരക്കാണല്ലേ, ഫോൺ കോളുകൾ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമമുണ്ടായത്, ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കണ്ടിട്ട്, പക്ഷെ അത് എടുക്കാനുള്ള ഒരു സമയം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഭയങ്കര തുടർച്ചയായ കോളുകൾ വരുന്നു, എല്ലാവരുടെയും ഇരുന്ന് തിരിച്ചു വിളിക്കണം. ഈ കോൾ എടുക്കാത്തവ പരാതികൾ പരിഭവങ്ങൾ അവന് ജാടെ അവൻ എടുക്കുള്ള സ്വാഭാവികമായിട്ട് അങ്ങനെ മെസ്സേജുകളും പറച്ചിലൊക്കെ കേൾക്കുന്നില്ലേ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അതായത് ഇവരെല്ലാവരും എനിക്ക് നേരത്തെ ഇപ്പൊ എന്റെ ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ പോലും എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് പോണത് അവരെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വേറെ കോള് വരും, ആ മൂടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ തോന്നി ഇവർ വിചാരിച്ചു കാണോ ഭയങ്കര അഹങ്കാരമായിരുന്നൊക്കെ, പക്ഷെ അവർക്കെന്നെ അറിയാവുന്നുണ്ട് ഞാൻ വിളിക്കുമ്പോൾ. പ്രശ്നമില്ല, പ്രശ്നമില്ല. ഇപ്പോൾ എനിക്ക് ഈ പടത്തിനെ പറ്റി പറയാൻ പെട്ടെന്ന് ടോവിനോ പറഞ്ഞൊരു വേർഡ്സാണ്, ടോവിനോട് അടുത്ത് നിന്ന് കഥ പറയുന്നു. അപ്പോൾ ആദ്യം ടോവി പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞതെങ്കിലും, മറ്റേ പഴയ പ്രളയം സ്റ്റാർ ആ ഒരു ഇതിലുള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ചെയ്യും ജൂഡായിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ടെക്നിക്കുണ്ട്, പക്ഷേ ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തന്നില്ല എന്നുള്ളത്. എന്തായിരുന്നു ആ ടെക്നിക്ക്? ഈ ടെക്നിക്ക് എവിടുന്ന് വന്നാണ്? ശരിക്കും നമ്മൾ ഒരുപാട് സുനാമി പോലുള്ള ഫ്ലഡ് പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്, അതിൽ നിന്നൊക്കെയാണോ ഈ ഒരു ആ ടെക്നിക്ക് ജൂഡ് തന്നെ, ഐ മീൻ ടാങ്ക് കെട്ടി നിറച്ച്? ഇത് ഇഷ്ടംപോലെ ആൾക്കാർ കാണിച്ചിട്ടുള്ള സാധനമാണ്, ഞാൻ നമ്മളായിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമല്ല. പക്ഷെ അതായത് ഒരു വെള്ളം ഷൂട്ട് ചെയ്ത പടങ്ങളെല്ലാം ചെയ്ത സെയിം ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്നിട്ട് ആണ് നമ്മൾ കാണിച്ചത്. അത് ഒരു ബ്രില്യൻ മറ്റേ സാധനമാണ്. അത് ആ ഡയറക്ടർ ഞാനോട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് എന്താ പറയുക, ലോക സിനിമയുടെ എല്ലാവരും കാണിച്ച സാധനമാണ്. പക്ഷെ നമ്മളതിൻ്റെ ഒരു മലയാളി വേഷൻ, ഈ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയ റബ്ബർ ചെരുപ്പ് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അതുകൊണ്ട് ആ ഒരു ബ്രില്യൻസ് നമുക്ക് വേണമല്ലോ. ശരിക്കും ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രൊഡക്ഷനിലേക്ക് സമീപിക്കുമ്പോൾ നമ്മളെ എത്ര ഐഡിയ ഉണ്ടല്ലോ, ഇൻവെസ്റ്റ് ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ ഐഡിയക്ക് വലിയ ഗുണമില്ലാന്ന് പറഞ്ഞാലേ. അപ്പോൾ ഒരു പ്രൊഡക്ഷനിലേക്ക് സമീപിക്കുമ്പോൾ 1.5 ഏക്കർ അല്ലെങ്കിൽ ഒരുപാട് ഒരു ഹ്യൂജ് ഏരിയയിൽ ഒരു ടാങ്ക് കെട്ടി അതിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് വീടുണ്ടാക്കി ഷൂട്ട് ചെയ്യുക, ഇത് എത്ര പേരെടുത്ത് പറഞ്ഞില്ല? ഇത് ആദ്യം ഇത് ഇത്രയും ഇത് ഭയങ്കര മണ്ടത്തരമാണെന്നാണ് ഒരുപാട് തള്ളിക്കളഞ്ഞിട്ടല്ലേ. 1.5 ഏക്കർ ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് വീടുകളുണ്ടാക്കുക, അത് നിറച്ച് വെള്ളം അടിച്ച് കയറ്റുക, കാരണം ആർക്കും അങ്ങനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഒരു ഐഡിയ അല്ല അത്. എത്ര പ്രൊഡക്ഷൻ ഈ ആന്റോ ചേട്ടനും വേണു സാറും വന്നത് എത്രാമത്തെ പ്രൊഡക്ഷനാണ്? ചേട്ടൻ ഒരു കാരണവശാലും ഈ പടത്തിന് മാറുകയൊന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ആന്റോ ചേട്ടൻ ഒരു വലിയ ക്യാൻവാസുള്ളൊരു സിനിമ ആയതുകൊണ്ട് പുള്ളിക്കൊരു പാർട്ണർ വേണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് വേണു സാർ വന്നത്. പക്ഷെ അങ്ങനെ വേണു സാറാണ് എന്താ പറയുക ഈ പടത്തിനൊരു പച്ചക്കൊടി കാണിച്ചത്. അതിൽ ബാക്കി കുറേ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നമ്മൾ നോക്കിയെങ്കിലും എല്ലാവരും ഈ പറഞ്ഞാൽ പേടിച്ചിട്ട് ഇത്രയും പരിപാടി ഉണ്ടോ, മലയാള സിനിമ ഇത്രയും കിട്ടുമോ, കാരണം തിരിച്ചു കിട്ടണ്ടേ ഈ കാശൊക്കെ കിട്ടുക എന്നൊക്കെ സംശയം പറഞ്ഞു. പക്ഷേ സാറ് ഓക്കെയാണ്, സാറിന് ബുദ്ധിയുള്ളൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് സാറിന് എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ മാത്രം വിശ്വസിച്ചിട്ടാണ് സിനിമ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് ധൈര്യമായിട്ട് വിശ്വസിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്പോൾ ആ ഒരു വേർഡ്സ് വേർഡ് ആ പ്രൊഡ്യൂസറെ ചെയ്ത് കിട്ടുമ്പോൾ അത് കൂടുതൽ ഉത്തരവാദിത്വമാണ്. ഈ ശരിക്കും ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകളാണ് അതിൻ്റെ ഷൂട്ടിംഗ് സമയത്തും പ്രീ പ്രൊഡക്ഷനും ഒക്കെ. അതായത് എന്താ പറയുക, ഞാനിപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും എന്തോ ഉറക്കമൊന്നും ഇല്ല, ഞാൻ സത്യമാണ് ഇപ്പോൾ ഉറക്കമില്ല. അതായത് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ടിംഗ് കാരണം എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു, ആ സമയത്തും ഈ പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഈ വൃത്തിയായിട്ട് കാണണമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് പ്രൊമോഷൻ്റെ സമയത്തും ഇത് തന്നെ ഗതി എന്ന് പറയുന്ന പോലത്തെ രീതിയിലാണ് ഞാൻ പോയിക്കുന്നത്. അതായത് അത്രയും ആൾക്കാർ കാണണം, അത്രയും ആൾക്കാർ മീറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഇതിൻ്റെ ഒരു ആരവം കിട്ടണം, അതുവരെ ഇങ്ങനെ തന്നെ പോയേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. വേറെ വഴിയില്ല. ശരിക്കും ഇത് ഇത് ഇതൊരു ഹിറ്റാണെന്ന് അറിയുന്ന നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ പടം നമ്മൾ ചെയ്ത എല്ലാ സിനിമകളും ഹിറ്റാണ്, ജൂഡ് ചെയ്ത എല്ലാം ഹിറ്റ് സിനിമകൾ തന്നെയാണ്. അപ്പം ഇതൊരു ഹിറ്റാണ് എന്ന് റിയലൈസ് ചെയ്തൊരു മൂമെൻ്റ് എപ്പോഴാണ്? തിയേറ്ററിൽ ഇരുന്നിട്ട് വർക്കൗട്ടായി, സാധനം വർക്കൗട്ടായി, സെൽഫ് റിയലൈസ് ചെയ്യുന്നൊരു മൂമെൻ്റ് ഉണ്ടല്ലോ. അല്ല, അതായത് ആക്ച്വലി ഞാൻ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഞാനത് പറയാൻ കാരണം, ഞാനത് എബ്ബീസും തലേദിവസം ഞാൻ പ്രൊഡ്യൂസർക്ക് ഒരു വീഡിയോ മെസ്സേജ് അയച്ചു. വേണു സാറ് എവിടെയല്ലേ, പുള്ളി ദുബായിലായിരുന്ന സമയത്ത്. അപ്പം ഞാൻ ആ സമയത്ത് പുള്ളിക്കൊരു വീഡിയോ മെസ്സേജ്, ഞാൻ തന്നെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു നാളെ മുതൽ നമ്മുടെ സിനിമ ഇറങ്ങും, നാളെ ഉച്ച കഴിഞ്ഞാൽ സാറിന് ഫോൺ പിന്നെ താഴെ വയ്ക്കാൻ പറ്റില്ല, അത്രയും ഫുൾ മെസ്സേജും കോളും ആയിരിക്കും, ഈ സിനിമ വേറെ ലെവലാവും, സാറ് ഈ സിനിമയെ കൊണ്ട് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേ മെസ്സേജ് അയച്ചു. അപ്പോൾ സാറ് തംസപ്പ് അയച്ചു എനിക്ക്. പക്ഷേ സാറ് എന്നിടത്ത് പറഞ്ഞു, ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക അതൊരു ഏതൊരു ഡയറക്ടറുടെ പ്രതീക്ഷ സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കുന്നു, പക്ഷേ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ എന്നാലും
ഹിറ്റാവും എനിക്ക് അറിയാം. അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് പടം കാണുമ്പോൾ ഹിറ്റായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യരുത് എന്നാണ് ഞാൻ അറിയുന്നത്. അതായത് അത്രയും പ്രതീക്ഷയോടെ ഞാൻ പോയി കണ്ടത് തിയേറ്ററിൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഇങ്ങനെ പടം കാണുന്ന സമയത്ത് എൻ്റെ നേരെ താഴെ ഇരുന്ന ഒരാളിങ്ങനെ ഫോണൊക്കെ എടുക്കുന്നുണ്ട്, ഫസ്റ്റ് ഹാഫിൽ ഫോണൊക്കെ എടുക്കുന്ന പുള്ളി മെസ്സേജ് അയക്കുന്നുണ്ട്, കോളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഞാൻ വിളിച്ചത് ദൈവം പണി പാളി ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ ഇതൊക്കെ. ഒരു ഇൻ്റർവ്യൂ ഞാൻ ശേഷം പുള്ളി ഇങ്ങനെ പടത്തിന് ഓണായി. അതിന് ശേഷം പുള്ളി മറ്റേ പാമ്പിൻ്റെ സീൻ വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോപ്കോൺ തെറിച്ചുപോയി. അപ്പോൾ പുള്ളി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആര് വർക്കായി വർക്കായി ലാസ്റ്റൊക്കെ പുള്ളി കണ്ണടക്ക് ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പടം കഴിഞ്ഞ് ഞാനാണ് നടന്നപ്പോൾ പുള്ളി ബാക്കിലേക്ക് വന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പം എനിക്ക് ഉറപ്പായി ഹിറ്റായി വർക്കൗട്ടായി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒന്നര എത്ര ഏക്കറിലാണ് ഈ കംപ്ലീറ്റ് സെറ്റ് ഉണ്ടായിരുന്നത്? ഒരു 12 ഏക്കറിലത്തെ ഒരു എന്താ പറയുക മൊത്തം നമ്മുടെ ഈ ഏരിയ 12 ഏക്കർ മൊത്തം ഞങ്ങളുടെ പല സാധനങ്ങളുണ്ടായിരുന്നു. ഒരു വീട് മറ്റേ വീടുകൾ മറ്റേ ടാങ്ക് അപ്പുറത്ത് മറ്റേ നമ്മുടെ കവല കവലയുടെ അപ്പുറം വേറൊരു വീട്. കവലയൊക്കെ സെറ്റാണ്? എല്ലാം സെറ്റാണ്. ഓ കവല സെറ്റാണല്ലേ? എല്ലാം സെറ്റാണ്. കവലയും സെറ്റാണ്. എബിൻ്റെ വീട് സെറ്റാണ്. അതായത് നമ്മുടെ സുധീഷേട്ടൻ്റെ വീട് സെറ്റാണ്. സെറ്റാണ്. ആ സ്കൂളും പെട്ടിക്കടക്കേ മാത്രമേ ഉള്ളൂ റീ ലൊക്കേഷൻസ്. ബാക്കിയെല്ലാം നമ്മുടെ ഇതാണ് സെറ്റാണ്. ഓ കംപ്ലീറ്റ് കവല ഉൾപ്പെടെ സെറ്റ്. അതെനിക്കൊരു ഞാനത് മറ്റേ വീടുകളൊക്കെ സെറ്റാണെന്നാണ് ഞാൻ ഓർത്തോണ്ടത്. പക്ഷേ കവലയും സെറ്റ് ഇട്ടേക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പോൾ സ്വാഭാവികമായിട്ട് വക്കം ഏരിയയിലാണ് ഷൂട്ട് ചെയ്തത് അല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വെള്ളം അതിൽ അടിച്ച് കയറ്റണം. അപ്പോൾ അങ്ങനെയുള്ള പെർമിഷൻ ഇഷ്യൂസ്, ഇപ്പം ഒഫീഷ്യൽ പെർമിഷൻ എടുത്താൽ പോലും നാട്ടുകാരുടെ ഒരു സപ്പോർട്ടുള്ള അതിന് വേണം. ഇത്രയും വരെ. അപ്പോൾ അതിനൊരു എതിർപ്പുകൾ, കാരണം അവരുടെ പുഴയിൽ നിന്നും വെള്ളം അടിച്ച് കയറ്റി അത് ഇതിനെ ഫിൽട്ടർ ചെയ്ത് തിരിച്ച് വിടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവർക്കൊരു ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം സിനിമക്കാരാണ്, സിനിമയ്ക്ക് വേണ്ടി വരുന്നു, ഇത്രയും വലിയ ടാങ്ക് കിട്ടുന്നു, വെള്ളം നിറച്ച് കയറ്റുന്നു, അതുപോലെ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ആദ്യം എന്തെങ്കിലും എതിർപ്പുകളോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതായത് ഞങ്ങൾ ആദ്യമേ തന്നെ ഇതിനൊരു പ്ലാൻ പറഞ്ഞു അവരുടെ അടുത്ത്. ഇതാണ് അതായത് പുഴയിൽ നിന്നല്ല ഞങ്ങൾ വെള്ളം എടുത്ത് കയറ്റിയത്. അതായത് പുഴയുടെ ഒരു കൈവഴി ഉണ്ടായിരുന്നു, ഒരു കനാല് പോലെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലേക്ക് മറ്റേ നമ്മുടെ ഈ പറമ്പിൽ വെള്ളം കയറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി മറ്റു പഞ്ചായത്തിൻ്റെയും എല്ലാവരെയും പെർമിഷൻ എടുത്തു. എന്നിട്ട് നാട്ടുകാരെല്ലാം ഇത് അവരുടെ എല്ലാ ജോലിക്കാരുണ്ടല്ലോ, നമ്മുടെ ഈ ടെക്നിക്കൽ ക്രൂ മാത്രമല്ല ഇവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ അവരെല്ലാം നാട്ടുകാർ മാത്രമേ ഉള്ളൂ ഈ പടത്തിൽ വർക്ക് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും അവർ സ്വയം ചെയ്യുന്ന കാര്യമായിരുന്നു അവർ. അപ്പോൾ ഒരിക്കലും അവരെ അതിനൊരു നെഗറ്റീവായിട്ട് കണ്ടിട്ടില്ല. കാരണം ഇത് വെള്ളം പമ്പ് ചെയ്യുന്നതും സെറ്റ് പണിതതും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാം ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ അവിടുത്തെ എല്ലാവർക്കും ജോലി കിട്ടണം എന്നൊരാഗ്രഹം കൊണ്ട് ആ ഏരിയയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു ഇതിൽ പടത്തിൽ. അതുകൊണ്ട് അങ്ങനെ ആരും വരാതെ പറയാനുള്ള കാരണം അവർ കാണുന്നതാണ് എല്ലാ ദിവസവും. കംപ്ലീറ്റ് കൂട്ടായ്മയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ആ 1.5 ഏക്കർ ടാങ്ക് മൊത്തം അറിയണമെങ്കിൽ എത്ര നേരം വെള്ളം അടിക്കണായിരുന്നു? ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ വേണമായിരുന്നു. അപ്പം നിങ്ങൾ പിറ്റേ ദിവസത്തെ ഷൂട്ട് തലേ ദിവസം അടിച്ചെത്തു? അതെ. അതായത് നമ്മൾ വെള്ളം 3 ദിവസം കൂടുമ്പോൾ നമ്മളത് മാറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്രയും പ്ലാനിങ് ഉണ്ടായിരുന്നു. അതായത് നാളെ വൈകുന്നേരം നമുക്ക് ഇത്ര സീനുണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി ഇതാണ് വേണ്ടത് എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. കൃത്യമായൊരു പ്രീ പ്രൊഡക്ഷനാണ്. സ്റ്റോറി ബോർഡ് ചെയ്തതിന് ശേഷമാണ് സിനിമ. സ്റ്റോറി ബോർഡ് എനിക്ക് വേണം കുറച്ച് സീക്വൻസുകൾ മാത്രം, ഇപ്പോൾ എയർലിഫ്റ്റ്, കടൽ സീക്വൻസ് അങ്ങനെയുള്ള സാധനം മാത്രമേ ഉള്ളൂ സ്റ്റോറി ബോർഡ്. ബാക്കി സ്റ്റോറി ബോർഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. കിട്ടിയില്ല. എയർലിഫ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അത് ഭയങ്കരമായിട്ടൊരു കയ്യടി, നമുക്ക് രോമാഞ്ചം തന്നൊരു ഇതാണ്. ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂ കണ്ടു, ആ ഹെലികോപ്റ്റർ കംപ്ലീറ്റ് ഡമ്മി ഉണ്ടാക്കിയതാണ്. അതെ, ഉണ്ടാക്കിയതാണ്. ഹെലികോപ്റ്റർ ഒരിക്കലും നമുക്ക് വാടക കിട്ടി ഷൂട്ട് ചെയ്യാമെന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു. കാരണം അത്രയും എക്സ്പെൻസീവ് ആണത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഐഡിയയിൽ സാധനം ഉണ്ടാക്കുന്നു, അത് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. അതിൽ VFX ഉണ്ടായിരുന്നു. VFX ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ VFX ഈ സിനിമയിൽ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൈന്യൂട്ട് ഏരിയയിൽ ആ പാമ്പ് VFX ആണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് പാമ്പ് VFX ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് പാമ്പ് റിയലൈസ് ചെയ്യില്ല. ഐ മീൻ പുറത്തേക്ക് ഇറക്കുന്ന അകത്ത് അലമാരിലിരിക്കുന്ന ഒരു പാമ്പ് VFX ആണെന്ന് പെട്ടെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ നോർമലി ഇങ്ങനെ ഒരു സിനിമയൊക്കെ വരുന്നു കഴിയുമ്പോൾ അതിൻ്റെ VFX പുറത്തുനിന്നുള്ള ഫോറിനേഴ്സ് ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. ഇതിൻ്റെ VFX ടീം ഏതാണ്? അത് ശരിക്കും മൈനസ്റ്റീൻ പ്രൊഡ്യൂസർ നമ്മുടെ കൊച്ചിക്കാരാണ്, നമ്മുടെ സ്വന്തം പിള്ളേരാണ്. അപ്പോൾ എന്താ പറയുക, ആൻഡ്രൂ വിശാഖ് ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ പോലും അവരുടെ കൂടെ വർക്ക് ചെയ്ത ഇഷ്ടംപോലെ വേറെ ഒരു 10 കമ്പനി വേറെ ഉണ്ട്. അപ്പം നമ്മുടെ ഡിജിറ്റൽ ബ്രിക്സ് എന്ന കമ്പനി ഉണ്ട്, ഫാൻ്റം VFX ഉണ്ട്, ബൈനർ സർക്കസ് ഉണ്ട്, ഐറിസ് VFX ഉണ്ട്, IVFX ഉണ്ട്. അങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു മലയാളികളുടെ ഒരു
കുറേ കമ്പനികളിലെല്ലാം അപ്പോൾ അതൊരു ചെറിയ ചെറിയ വർക്ക് പോലും ചെയ്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലാ മലയാളീസാണ് മൊത്തം. മലയാളികളുടെ ഒരു പൊളി പരിപാടി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? സാറിന് എല്ലാ സംവിധായകരും വലിയ സിനിമ നീക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു 100% ക്വാളിറ്റി ഇടാൻ വേണ്ടി ഫസ്റ്റ് പ്രിഫറൻസ് മറ്റേ മിഷൻ ഇമ്പോസിബിൾ ചെയ്ത ടീമിനെ കൊണ്ടുവരാം. അങ്ങനെയാണ് എല്ലാവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി പോകുന്നത്, കാരണം അവിടെ നിന്ന് വരാം അത്രയും ടെക്നിക്കൽ പ്രൊഫഷൻ വരാതെ. ജൂഡ് എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് മലയാളികളെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്താൻ റീസൺ എന്താണ്? ആ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാം ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവർ പറഞ്ഞാൽ ഇങ്ങനെ വലിയ സിനിമ ചെയ്യാൻ നേരത്തെ എന്തുകൊണ്ട് ഹോളിവുഡ് എന്നൊരു ഡയറക്ടർ അവർ കൊടുക്കുന്നില്ല? അവർ എന്നെയാണ് എന്നെ വിശ്വസിച്ചിട്ട് ചെയ്യുന്നത്. അപ്പം എന്നെ വിശ്വസിച്ച ആൾക്കാർ ഇത്ര വരുന്ന സമയത്ത് ഞാനും വിശ്വസിക്കേണ്ട എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എടാ ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഈ മാത്രമല്ല, ഇവർക്ക് ഭയങ്കര മൈൻഡ് സീനൊക്കെ ആദ്യമേ സ്ക്രിപ്റ്റ് കൊടുത്ത് ഞാൻ ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന സീനൊക്കെ മാത്രമാണ് സി ജി വേണ്ടത്, അതിൽ എന്തൊക്കെ വേണം സി ജി, എന്തൊക്കെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സി ജിക്കാരെ വിശ്വസിക്കാന്നുള്ള വേറെ വഴിയില്ല, കാരണം അവരത്ര ഉഗ്രം പിള്ളേരായിരിക്കും. കാരണം ഇപ്പം എന്നെ വിശ്വസിച്ചിട്ട് വന്ന പോലെ ഞാനതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കുമ്പോൾ ഞാനും വിശ്വസിക്കുന്നില്ലല്ലേ. അതാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ട്രീം, ഒരു വൈഡ് ഷോട്ടൊക്കെ പല ഷോട്ടിലും കാണുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു കളറുണ്ട്, ചെളി കയറി കിടക്കുന്ന കളർ. ഈ ഈ കളറാക്കി എടുക്കാൻ വേണ്ടി ആർട്ട് ഡയറക്ടർ എത്രത്തോളം പണിപ്പെട്ടു? വെള്ളം കയറ്റുക എന്നത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഓരോ ചെറിയൊരു ഇതാണ്. അതായത് ഒരു കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ആവും, കളറാവും. അപ്പോൾ അതൊക്കെ പുള്ളി തന്നെ കണ്ടുപിടിച്ച, പുള്ളിയെ എവിടെ നോക്കിയോ പഠിച്ചിട്ട് തന്നെ എടുത്തു. ഞാൻ പറഞ്ഞു ഇവിടെ കളർ മൊത്തം മാറണം, ഇങ്ങനെ നിസ്സാര പണിയുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി ഞാൻ നോക്കുമ്പോൾ ഫുൾ ബ്ലൂ കളർ ഉള്ളായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തോളം ഒരൊറ്റ ഒറ്റ വരുപ്പ് കാണിച്ചിരുന്നു പുള്ളി. ഒരു ചെറിയ പരിപാടി കഴിഞ്ഞപ്പോൾ ഫുൾ കളർ മഡ് കളറായി. അപ്പോൾ ഞാൻ അയ്യോ അടിപൊളി എന്ന് പറഞ്ഞാൽ അത് എല്ലാം ആർട്ട് ഡയറക്ടർ ഒരു ഇതാണ്, ബുദ്ധിയാണ്. ആർട്ട് ഡയറക്ടർ പേര് മോഹൻദാസ്. മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തത്? ചേട്ടനാണ് ഞാൻ പറഞ്ഞു. എനിക്ക് വലിയ വലിയൊരു ഇതാണ്, ഇപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളുമായിരിക്കണം എന്നെ പറഞ്ഞ പോലെ ഭയങ്കര വലിയ സ്കെയിൽ പഠിഞ്ഞിട്ടുള്ളായിരിക്കണം. അപ്പോൾ അതിനടുത്ത് പറഞ്ഞ ഇടം മോഹൻദാസ് ഒരാൾ വിളിക്കും. പുള്ളി മാമാങ്ക് ചെയ്തിട്ടുള്ള ആളാണ്, മാമാങ്ക് ലൂസിഫറൊക്കെ ചെയ്തിട്ടുള്ള. പുള്ളി ഒന്ന് തന്നെ കാണുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഇതായി സിങ്കായി. അതായത് ഇത്ര സിമ്പിളായിരുന്നു നിങ്ങൾ എന്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ ലെവൽ മനുഷ്യരുടെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പുള്ളി വായിച്ചു സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു. അതിനുശേഷം പുള്ളി വായിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് വേറെ ലെവൽ സാധനമാണ് നമുക്ക് പിടിക്കാം. അതായത് ഒരു ആവേശം പുള്ളിക്കനെ വന്നു, ഇത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു സ്വന്തം ചേട്ടനെ പോലെ ആയി പുള്ളി ഇപ്പോൾ. അതായത് ഇപ്പോഴല്ല അന്ന് പോലെ. ഇപ്പോൾ എനിക്ക് വേണം ഞങ്ങൾ ആദ്യം കാണുന്ന 2018 ഒക്ടോബറിലോ നവംബറിലോ അങ്ങോട്ട് ഞാൻ കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത്ര കൊല്ലം, ഇത്ര 5 കൊല്ലമായിട്ടും ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ്. അതുകൊണ്ട് സന്തോഷമുള്ളൊരു ഇതാണ്. ഇതിൽ ഫസ്റ്റ് ഓർക്കുന്നുണ്ടോ ഞാൻ രാഹുലും കൂടി ജൂഡിന്റെ ഫ്ലാറ്റിൽ വന്ന് ഓർക്കുന്നുണ്ടോ? ഈ പടത്തിന്റെ അന്ന് വിജയ് സേതുപതി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ കലയർശം ചെയ്ത ക്യാരക്ടർ അല്ലേ? വിജയ് സേതുപതി കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അതായത് നമുക്ക് വേണ്ട ആൾക്കാരുടെ മാത്രമേ പോയുള്ളൂ. അതായത് അത്രയും വലിയ സ്കെയില് നമ്മൾ എന്തായാലും ചെയ്യുവാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ കലയർശനെ ഞാൻ നോക്കി, അവന്റെ ഒരു 2 പടങ്ങൾ ഞാൻ ഉഗ്ര ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളീനെ കിട്ടുമോ എന്ന് ചോദിച്ചു. പുള്ളി നമ്മുടെ അടുത്ത് വന്ന് ഞാൻ വിളിച്ചു കഴിച്ചു. അപ്പം തന്നെ കാണാം നമുക്ക് പണലാം എന്ന് പറഞ്ഞ് വന്ന് പുള്ളി വന്ന്. പുള്ളി ഇന്നലെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി മിക്ക ദിവസങ്ങളും വിളിക്കും. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞു ചെന്നൈയിലൊക്കെ ഒരു മലയാള സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല, അത്രയും സന്തോഷമുണ്ട്, എല്ലാവരും എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പടം കണ്ടോ, കാണാൻ പറ്റിയിട്ടില്ല ടിക്കറ്റില്ല മനുഷ്യായിരുന്നു. അത് ഭയങ്കര ഇതേ. ഇപ്പോൾ ഈ വിജയ് സേതുപതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരനെ ഒരു ഇപ്പോൾ ടോവിനെ പോലെ തന്നെയാണ് എനിക്കും കലയർശനും ആസിഫ് എല്ലാവരും. അപ്പോൾ എല്ലാവരും സാധാരണക്കാരെ പോലെ നിൽക്കുന്നത്, ആരും സ്റ്റാറായിരുന്നു പടത്തിൽ. അത് ഭയങ്കര ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ്, ബസ് ഓടിച്ചുകൊണ്ട് വരുന്ന വ്യക്തി നിവിൻ പോളി ആയിരുന്നു. അതെ അതെ, ഗസ്ട്രോള് പോലൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത? അങ്ങനെ അത് ഫാൻമേഡ് ആണോ അതെ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നോ? ശരിക്കും ഞാനത് ഇത് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്ലാൻ ഞാൻ വെച്ചത്, ബസ് റോക്കറ്റ് ബസ് ഉണ്ടായിരുന്നു പടത്തിൽ, ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു ആ ബസ്. ആ ബസ്സിൻ്റെ വണ്ടി ഓടിക്കുന്ന ഒരു ഗുണ്ട പോലത്തെ ഒരു നാട്ടുകാർക്കൊക്കെ പേടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇയാളെ നമ്മൾ കാണിക്കുന്നേയില്ല, പക്ഷേ എല്ലാവർക്കും ഇയാൾ പേടിയാണ്. പക്ഷെ അവസാനം ഒരു സമയത്ത് ഇയാൾ ഇതിൻ്റെ സൈലൻസർ ഇങ്ങനെ വെള്ളി ചെയ്ത് മേളിൽ വെച്ച് വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ച് വരുന്നു. വൈപ്പറും ഇങ്ങനെ മാറ്റുമ്പോഴാണ് നമ്മൾ ഇയാൾ കാണിക്കുന്നത്. അപ്പോഴാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. ആ സാധനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും കുറച്ച് മാറി നിൽക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം നിവിനെ ഞാൻ കണ്ടപ്പോൾ നിവിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അടുത്ത പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് റോക്കറ്റ് ബസ്സിൽ വരുന്ന ഒരു സീൻ നമുക്ക് പ്ലാൻ ചെയ്യാന്ന് പറയാം. പൊളി ചെയ്യുന്നത്
ശരിക്കും പറഞ്ഞപ്പം അത് നിവിൻ്റെ അടുത്ത് ആ ക്യാരക്ടർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരി, അവൻ അതിനെ കുറിച്ച് ഞാൻ ഇൻഡോയിൽ പറഞ്ഞതിന് ശേഷമാണ് അവൻ അറിഞ്ഞത്. അയാളൊന്നും പറയണ്ടേ എന്ന ക്യാമറയാണ് അത്, എങ്കിൽ ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ച കാര്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജൂഡ് ഇപ്പം നിവിൻ പോളി അത് ചെയ്തേനെ ഒരു പക്ഷേ, പക്ഷേ തിരക്കഥയിലെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇപ്പം നിവിൻ പോളി അല്ല എസ് ഓർ വിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് തിരക്കഥയ്ക്ക് ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്യുക എന്നുള്ള അത്രയും സ്ട്രിക്റ്റ് ഡിസിഷൻ എടുക്കുന്ന ഒരു ഫിലിം മേക്കറാണ്. ഇതിൻ്റെ എഡിറ്റിൽ എടുത്ത സാധനങ്ങൾ എന്തെങ്കിലും ഫുട്ടേജ് എഡിറ്റിൽ കളഞ്ഞിട്ടുണ്ട്, ഇനി വരാൻ വേണ്ടി ഡിലീറ്റഡ് സീൻ എന്ന് പറഞ്ഞ് വരാനുള്ള സാധനങ്ങൾ ഒന്നും കാണാനില്ല. ഇതും ഒരു മൂന്ന് ചെറിയ സീൻ എടുത്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ അഭിനയിച്ചൊരു ഒരു ഒരു സീനുണ്ട്, അതായത് കോശിയുടെ അജു ചെയ്ത ക്യാരക്ടറുടെ ബോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അതായത് ഇവൻ അജു ഇങ്ങനെ വിളിക്കും, ഈ വള്ളംകളിയും പോയല്ലോ, അപ്പോൾ ജഡ്ജ് വിളിച്ചിട്ട് ചോദിക്കും സാറേ എന്താ ചെയ്യണ്ടത്, ഞങ്ങൾ മറ്റേ വഴിയിലാണ്, അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് നീ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവല്ലോ മൊത്തം കറങ്ങുക കാശ് വാങ്ങിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തൂക്കി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് തൂക്കാൻ തോന്നി. വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ ടോവിനോ വീട്ടിൽ വന്നിട്ട് ഇൻസോമിനിയ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിന് ഉറക്കമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ പറയുന്നത് മോനെ നീ, ആ ഒരു സീനും തൂക്കി. പിന്നെ വേറെ സീൻ ഷെബിൻ ചെയ്ത ക്യാരക്ടർ നമ്മൾ നഹാസ് എന്ന ക്യാരക്ടർ, അപർണ ബാലമോനോടെ അനിയൻ ചെയ്ത അവേഷം ചെയ്ത അയാളിങ്ങനെ സ്കൂട്ടറിൽ മഴയത്ത് പോകുന്ന സമയത്ത് അയാൾക്കൊരു ഫോൺ വന്നിട്ട് വിദേശത്തുള്ള ഒരാൾ വിളിച്ചിട്ട് മോനെ എൻ്റെ വീട്ടിൽ പോയി നോക്കൂ, എനിക്ക് ഭയങ്കര ടെൻഷനാവുണ്ട് പറയും. അപ്പോൾ അവൻ ഞാൻ ചേട്ടൻ നോക്കാന്ന് പോവും, അതിൻ്റെ അവൻ കൗണ്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് തൂക്കി. കാരണം കൗണ്ടർ പോകണമെങ്കിൽ വിദേശത്ത് പോയി ഷൂട്ട് ചെയ്യണം. എനിക്ക് സത്യം പറയും ഇവിടെ കേരളത്തിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടംപോലെ സമയം പോയി കിട്ടിയപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അതും തൂക്കി. അങ്ങനെ ഈ മൂന്ന് സീൻ തൂക്കിയിട്ടുള്ളൂ, ബാക്കി എല്ലാം പടത്തിലുണ്ട്. എല്ലാം പടത്തിലുണ്ട്. അപ്പോൾ ജൂഡിൻ്റെ സീനോ ടോയിനോടെ സീനോ വരാൻ സാധ്യത ഉണ്ട് എന്നാണ്? ഇല്ല, അത് വലിയ സീനൊന്നുമില്ല, അത് കാണുമ്പോൾ നിങ്ങൾ തന്നെ പറയും അത് നന്നായി തൂക്കിയിരുന്നു, അത് ആവശ്യമില്ലാത്ത ഇതാണ് ശരിക്കും. ഓരോ ക്യാരക്ടറിനും കറക്റ്റ് എൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഐ മീൻ കലയാരസിൻ്റെ ക്യാരക്ടറാണല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ സിദ്ധിഖയുടെ മകനായിട്ട് അവൻ്റെ ഷെബിൻ്റെ ക്യാരക്ടറാണല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു എൻഡ് കൊടുത്തിട്ടുണ്ട്. എത്ര നാൾ കൊണ്ടാണ് ഈ തിരക്കഥ ഈ രൂപത്തിലേക്ക് എത്തിച്ചത്? ഈ രൂപത്തിലായത് ശരിക്കും കോഡ് വന്നതിന് ശേഷമാണ്. കാരണം ഫസ്റ്റ് ഡ്രാഫ്റ്റിലുണ്ടായിരുന്ന എല്ലാ കഥാപാത്രങ്ങളും എല്ലാ സീൻ നിരക്കത്തിനെയാണ് ഈ പടത്തിലുള്ളത്. പക്ഷേ അത് മാറ്റി 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 കാച്ചി കുറുക്കുക എന്ന് പറഞ്ഞില്ല, എന്ന് പറഞ്ഞ പോലെ എനിക്ക് കുറേ സമയം കിട്ടി. ഈ പറഞ്ഞ പോലെ വെളുപ്പിനൊക്കെ എഴുന്നിട്ടിരുന്നിട്ട് ഞാൻ വായിക്കും, ഒന്നുകൂടി മാറ്റി എഴുതും, വീണ്ടും മാറ്റി എഴുതും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു മൂന്ന് വർഷമെങ്കിലും ഇതിൻ്റെ ഒരു എഴുത്തെടുത്ത് കാണും. കാരണം പടം സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഇത് മാറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും. ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് സമയത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അപകട സാധ്യതകളുണ്ട്. ഇഴജന്തുക്കൾ കയറാൻ വഴിയുണ്ട്, പിന്നെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ആർട്ടിസ്റ്റും ആളുകൾ അതിൻ്റെ അകത്ത് ടെക്നീഷ്യന്മാരുമായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിരുന്നു ഷൂട്ടിംഗ് സമയത്ത്? പാമ്പൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി. അതായത് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് ആരോ ഇങ്ങനെ പറഞ്ഞു, അവിടെ പാമ്പ് ഇതേ പോണ പാമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരിക്കലും ഇല്ല എന്നാണ്. അപ്പോൾ എല്ലാവരും ചേട്ടാ പാമ്പായിരുന്നു അതെന്ന്. അപ്പോൾ ഞാൻ നോക്കും പാമ്പൊക്കെ നൈസായിട്ട് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവാണ്, പക്ഷെ ഞങ്ങൾ ആരെയും ഒന്നും ചെയ്തില്ല പാമ്പ്. പാമ്പൊന്നും നിങ്ങൾ പണിയെടുത്തോ ഞാൻ പോക്കളാന്ന് പറഞ്ഞു. ആ മൂട്ടിൽ പാമ്പ് ആ വഴി പോയി. അസുഖങ്ങളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഞാനടക്കം ശബ്ദമൊക്കെ പോയി ആശ്ചര്യമായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വീണ്ടും വീണ്ടും തിരിച്ചുവരാണ് നമ്മൾ വീണ്ടും. ഇതൊക്കെ മാറിയിട്ട് വീണ്ടും വരുന്ന സമയത്ത് വീണ്ടും വെള്ളത്തിൽ ഇറങ്ങണം. എല്ലാവരും പറഞ്ഞല്ലേ അസുഖമായിട്ട് നിർത്തി വെക്കേണ്ടത് ഇഷ്ടംപോലെ. ടോയിനാണേലും ആസിഫാണേലും എല്ലാവർക്കും. ഇപ്പം ഈ പെട്ടെന്ന് ഇപ്പോൾ ആർട്ടിസ്റ്റിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അവരെ ബാധിച്ചിട്ടുണ്ടോ ശരിക്കും? അതായത് അവരുടെ ഇഷ്ടംപോലെ സിനിമകൾ ഇത് കാരണം മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതായത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർക്ക് ചുമ വന്നു പനി വന്നു, ആ സമയത്തൊക്കെ നമ്മൾ വേറെ വഴിയില്ല ഞാൻ പറഞ്ഞ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മറ്റു സിനിമകളും തള്ളിപ്പോലെ പറഞ്ഞാൽ വീണ്ടും പടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കണം മറ്റു പടത്തിൽ പോകണം ഇടയ്ക്ക് നമ്മളായിക്കോട്ട് പൊക്കോട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരു ഒരുമാതിരി സ്ഥാനം ഉണ്ടായിരുന്നു. അതായത് നമ്മളീ സിനിമ എങ്ങനെയെങ്കിലും ചെയ്യുന്നു എന്നൊരു മൂടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കഷ്ടകാലവും എന്താ പറയുക ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് അടപ്പളയാണ് എല്ലാവരും പോയത് ഈ പടത്തിൽ നിന്ന്. അതായത് മടുത്ത് ആ മൂട, അതായത് എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ മഴ വെള്ളം മറ്റേ ഇത് ഇത് അവസാന കേൾപ്പിക്കാൻ ലാസ്റ്റിങ് വരെ വിഷമം തോന്നി. ഇത്രയും ആൾക്കാർ ഇപ്പുറത്തിൽ കഷ്ടപ്പെടുന്നു ഈ വളരെ ഇറ്റാവണേ ആ മൂടായിരുന്നു. ശരി, പറഞ്ഞാൽ ജൂഡ് ആരോ ആസിഫാണോ ടോബിയാണോ പറഞ്ഞത്? ജൂഡ് നമ്മൾ വെള്ളത്തിന് നിൽക്കുമ്പോഴത്തേക്കും സംവിധായകൻ കരയിരിക്കണ ഒരു മുണ്ട കൊടുത്തത് അദ്ദേഹം വെള്ളത്തിൽ വന്ന് ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ ആ ഒരു ഒരു എനർജിയാണ് അടുത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ റിലീസായതിനു ശേഷം ആദ്യം വന്ന എടുത്ത ഒന്നോ രണ്ടോ കോളുകൾ പറയാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഞെട്ടിക്കുന്ന ഒരു കോള് വരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ
ഒത്തിരി ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ആരെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതല്ല എന്നാലും പറയണം. പക്ഷേ ഫാസിൽ സാറ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചാക്കോച്ചൻ പറഞ്ഞു, ഇങ്ങനെ ഫാസിൽ സാറ് വിളിക്കുന്നു പറഞ്ഞു. സൗബിൻ്റെ ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ബാബു ഷാഹിറാണ് അമ്മ അറിയൊക്കെ പറയാന്ന് പറഞ്ഞു. ഗംഭീര സിനിമയോടെ എന്തോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അടുത്ത് പാച്ചയ്ക്ക് വിളിക്കോട്ടോ, ഒന്ന് എടുക്കണേ ഫോൺ എടുക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ നമ്പറല്ല, അപ്പോൾ എനിക്ക് അയച്ചു തന്നെ നമ്പർ, അല്ലെങ്കിൽ ഞാൻ ഫോൺ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ കോളിൽ ഒന്നായിപ്പോയേനെ. ഞാൻ നോക്കുമ്പോൾ രാവിലെ ഒരു 8 മണി സമയത്ത് തന്നെ വിളിച്ച് എന്തോറും ഞാൻ ഫാസിലാണ്. ഞാൻ പറഞ്ഞു സാർ പറയൂ സാർ എന്നിടത്തോളം ഞാൻ സിനിമ കണ്ടു, മലയാള സിനിമ ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല സിനിമയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. സാർ മടിച്ചു താഴൊക്കെ ചെയ്യുന്ന സാറാണ്. അപ്പോൾ എടാ അതൊക്കെ അന്നത്തെ കാലമല്ലേ, പക്ഷേ നമ്മൾ ഇത്രയും പണിയൊന്നു എൻ്റെ ഞാൻ ചോദിച്ചു ഈ നായകൻ അവസാനം ഇങ്ങനെ ചെയ്യുന്ന കാര്യം അത് എഡിറ്റിൽ വന്നതാണ് ഞാൻ പറഞ്ഞാൽ നേരത്തെ അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തോന്നിയ ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര ഉഗ്രൻ ക്രാഫ്റ്റാണ് അത് മറ്റേ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അയ്യോ, അതായത് ആ മൂടായിരുന്നു ഭയങ്കര. ഒരുപാട് പേര് പ്രേം സാറ് വിളിച്ചു, റോഷൻ ചേട്ടൻ വിളിച്ചു, രഞ്ജിത് സാറ് വിളിച്ചു, അങ്ങനെ സീനിയേഴ്സ് മിക്കവാറും മിക്ക എല്ലാ ആൾക്കാരും വിളിച്ചിട്ട് ഗംഭീര സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി. ആളുകളെ വിട്ടുപോയിട്ടുണ്ടോ ചിലപ്പോൾ? ഞാൻ പറഞ്ഞു ഇന്നലെ കുറേ ആൾക്കാർ, ഞാൻ ആരെയും നമ്പറൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ മിക്കവാറും ഈ ഇഷ്ടംപോലെ നമ്പറിനെ സംബന്ധിച്ച് ഞാൻ നമ്പർ പരിചയമുള്ള നമ്പർ ഞാൻ എടുക്കും, കാരണം നമുക്കറിയില്ല അയാൾ ആരാണ്. പക്ഷേ കുറേ നമ്പർ ഞാൻ എടുക്കാറില്ല, കാരണം ഇതാരാണെന്ന് അറിയില്ല എന്നാണത്തെ കാര്യം. പിന്നെ ആ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫോണിലോ വേറെ കാര്യത്തിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ കുറേ മിസ്സായി പോയിരുന്നു. സെലിബ്രിറ്റി ഇപ്പോൾ അടുത്തൊരു സിനിമ നിവിൻ പോളിയുടെയും ലാലേട്ടൻ്റെ ഒക്കെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ വിളിക്കുക, അങ്ങനെ എന്താ നിവിൻ ഈ പടം കണ്ടോ? നിവിൻ കണ്ടു, നിവിൻ കണ്ട് പടം കണ്ടിട്ട് തന്നെ വിളിച്ചു. ഇമോഷണലായിപ്പോയി നിവിൻ. നിവിൻ എടുത്തോടെ അവിടെ എന്താണോ നീ കാണിച്ചു വെച്ചേക്കണേ, ഇത്രയും ഗംഭീര സിനിമ ചെയ്യാൻ പറ്റിയല്ലോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് ഞാനും നിവിനൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സിനിമയിൽ വന്നത്. അപ്പോൾ അവൻ എന്നെ അറിയാം, ഞാൻ എന്തുമാത്രം എഫേർട്ട് ഇടുന്നു അവനറിയാം. പക്ഷേ ഇത്രയും അവൻ പോലും വിചാരിച്ചില്ല. അവൻ അത് പടം കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു ചെയ്യുന്നു. എന്നടാ നീ ചെയ്ത് വെച്ചേക്കണേ, ആ മൂടായിരുന്നു. കരഞ്ഞു കരഞ്ഞു പോയി. അത്രയും ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയുടെയൊക്കെ ഒരു റെസ്പോൺസ് ചെയ്യുന്നത്. വീട്ടുകാർ ജൂഡൻ്റെ ഒരു 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 കഷ്ടപ്പാടെന്ന് നമുക്ക് പറയുന്നില്ല, ഇഷ്ടപ്പെട്ട സിനിമ പണിയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു എഫേർട്ടുണ്ട്. ഞെട്ടിപ്പോയി എല്ലാവരും. അതായത് ആ വൈഫിനറിയായിരുന്നു, ഞാൻ ഇങ്ങനെ എല്ലാം പറയുമല്ലോ, എല്ലാം എല്ലാ സാധനം പറയും, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയും. പക്ഷെ അവള് പോലും ഞാൻ ഈ പറഞ്ഞു കേട്ടറിയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം അവളെ ട്രെയിലർ കാണിച്ചു കൊടുത്തു. എന്നെ മറ്റേ റിലീസ് ആവണതിന് മുമ്പ് ഞാൻ തന്നെ എൻ്റെ ഫോണിൽ ട്രെയിലർ കാണിച്ചപ്പോഴാണ് അവൾ ആദ്യമായിട്ട് ഇത് ഇത്രയും വലിയ ലെവലിലാണ് അവിടെ വന്നേക്കുന്നത് ഞാൻ പറയുന്നത്, ഇതൊക്കെ സാമ്പിള് ഒന്നുമില്ല കണ്ടോന്നാണ്. അപ്പോൾ ഞാൻ തള്ളി പറിക്കുന്നതാണെന്ന് വിചാരിച്ചാൽ അവൾ ആ ശരി ശരി എന്ന് പറഞ്ഞു. പക്ഷെ തിയേറ്ററിൽ അവളിരുന്ന് കരഞ്ഞ് നേരെ വിളിച്ച് അതിൻ്റെ ദൈവമേ, അമ്മയൊക്കെ പടം കണ്ടിട്ട് എൻ്റെ മോനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചത്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതാണ് തീർച്ചയായിട്ടും ഈ എൻ്റെ മോനോട് ചെയ്തെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. കാരണം ജൂഡിന് മുൻപ് ചെയ്ത ഓംശാന്തി ഓശാന, മുത്തശ്ശിക്കഥ, സാറാസ്, അത്രയും വളരെ ലൈറ്റായിട്ടുള്ള സിനിമകൾ ചെയ്ത ഒരു സംവിധായകൻ ഇത്രയും വലിയൊരു എന്താണ് ഒരു ഹെവി സിനിമ എന്ന് നമുക്ക് പറയാം, വലിയൊരു ക്യാൻവാസിലുള്ള സിനിമയും നമുക്ക് പെട്ടെന്ന് നമുക്കത് പ്രെഡിക്റ്റ്. അദ്ദേഹം ഇത്രയും വലിയൊരു ക്യാൻവാസിലുള്ള സിനിമയാണ്, പലർക്കും അത് കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവില്ല. ശരിയല്ല, അത് തന്നെയാണ് അമ്മയുടെ ചോദ്യത്തിൽ റിഫ്ലക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് സംവിധായകർ ചെറിയ ചെറിയ സിനിമകളിലേക്ക് വലിയ സിനിമകളിലേക്ക് എത്തിയ ഹോളിവുഡിലൊക്കെ ആണെങ്കിലും ഉണ്ട്. ഇപ്പം ശരിക്കും എൻ്റെ അടുത്ത സിനിമ 2018 ആയിരിക്കണം എന്നുള്ളൊരു മൂമെൻ്റ് ഡിസിഷൻ എപ്പോഴാണ്? ഞാനായിട്ട് ആദ്യം ഇതിൻ്റെ പേര് ഇതിൻ്റെ ആയിരുന്നില്ലല്ലോ. അതെ, 2403 ഫീറ്റ് എന്നായിരുന്നു ആദ്യം. അപ്പോൾ ശരിക്കും ഈ റീന എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഈ ബോധിനി എന്ന് പറഞ്ഞൊരു എൻ ജി ഒ. അപ്പം ഞാൻ ഈ 2018 ഫ്ലഡ് കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ എൻ്റെ വീട്ടിലെ വെള്ളം കയറി, എൻ്റെ വണ്ടി വെള്ളത്തിൽ പോയി, ഫോൺ പൊട്ടിപ്പോയി, അങ്ങനെ മൊത്തം നെഗറ്റീവ് ആയിരുന്നു മൊത്തം. അപ്പം ഞാനിങ്ങനെ ഡെസ്പിടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു കുറേ കാലം. അപ്പോൾ എൻ്റെ ആ സമയത്ത് ഇവർ എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്കൊരു വീഡിയോ ചെയ്യാം, ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ ചെയ്യണം ഇപ്പോൾ ജോലി ചെയ്യുമെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് പത്ര വാർത്തയൊക്കെ എടുത്ത് എങ്ങനെ ഇൻസ്പിറേഷൻ വീഡിയോ ഉണ്ടാക്കാം. പത്ര വാർത്ത വായിക്കുന്ന സമയത്ത് മൊത്തം അവിടെ അവരിത് ചെയ്തു, ഇവരത് ചെയ്തു, മറ്റവർ ചെയ്തു. ദൈവം വേറെ ലെവൽ പരിപാടിയാണുള്ളത്. മലയാളികളുടെ ഒരു ഒരുമ ഞാൻ ശരിക്കും കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ വിളിച്ച് പറഞ്ഞു, വീഡിയോ വിട്ടേക്ക്, വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു വലിയ കഥയാണ്, ഇതൊരു സിനിമയാക്കാം. അപ്പോൾ ഒരു സിനിമയാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ആക്കാൻ നടക്കുമെന്നൊക്കെ ചോദിച്ചാൽ. അപ്പോൾ അതൊരു ഒരാഗ്രഹമായിരുന്നു എൻ്റെ, അത് ലോകം മൊത്തം അറിയണം അങ്ങനത്തെ ഒരു ഒരു സാധനം. ഒരു ഇത്രയും മലയാളികളുടെ ഒരു ഒരുമ മൊത്ത ലോകം കാണണം, അതിനുവേണ്ടി ചെയ്താണത്.
ഇതിൽ വി എഫ് എക്സ് എവിടെയാണ് ഉള്ളതെന്നുള്ളൊരു ബ്ലഡ് നമുക്കിപ്പോഴും ഞാൻ ഇടയ്ക്ക് അത് നമ്മൾ ഞാൻ ചോദിച്ചാണ്. പക്ഷെ എന്നാലും ഞാൻ പിന്നെ ആലോചിച്ചാൽ ഇത് പറയുമ്പോൾ പാമ്പോ ഓക്കെ, അതിനുശേഷം അല്ലാതെ വേറെ ഏത് ഏരിയയിലായിരിക്കും വി എഫ് എക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും? വി എഫ് എക്സ് ഓൾമോസ്റ്റ് എനിക്ക് വേണം എല്ലാ സീക്വൻസുകളിലും അതിൻ്റെ ഒരു സപ്പോർട്ട് എനിക്കുണ്ട്. അതായത് ഇപ്പോൾ ഒരു ദൂരെ മഴ പെയ്യ്ക്കാനോ ദൂരെ വെള്ളം കയറാനൊന്നും പറ്റില്ല, നമുക്ക് ഇത്രയും ഏരിയ മാത്രം പറ്റുള്ളൂ, ബാക്കിയെല്ലാം എക്സ്റ്റെൻഷൻസ് ആണ്. ഈ പറഞ്ഞ വൈറ്റ് ഷോട്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പൊങ്ങി 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 വന്ന സമയത്ത് അതിൻ്റെ ഒരു 80% മാത്രമുള്ളൂ ഞാൻ ഉണ്ടാക്കിയത്, ബാക്കി 20% വി എഫ് എക്സ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു പല്ലി വി എഫ് എക്സ് ആണ്, മറ്റേ മീൻ ഡാം മൊത്തം വി എഫ് എക്സ് ആണ്. അപ്പോൾ അങ്ങനെ വി എഫ് എക്സ് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സ്ഥലത്തും. ഡാം ഫുൾ വി എഫ് എക്സ്? ഡാം ഫുൾ വി എഫ് എക്സ് ആണ്. ആ മരം വരുന്ന ഏരിയാസിലുള്ള ഡാം അത്, അതിൻ്റെ ഒരു ചെറിയ പോഷം മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കിയുള്ളൂ, ബാക്കി ഫുൾ വി എഫ് എക്സ് ആണ്. മരം വന്നാൽ ശരിക്കും നമ്മൾ ഞെട്ടിയൊരു സീക്വൻസ് ആണ്. ഒരു ഒരു വയലർ ഒരു ഭീകരത ഉണ്ടായിരുന്നു ആ സീക്വൻസ് കംപ്ലീറ്റ്. അതുപോലെ തന്നെ പാമ്പിനെ കാണുന്നത് ഒക്കെ ഇതിൻ്റെ അത്. ഇപ്പം ഇതുപോലെ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ചെയ്യുമ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരനെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാപാത്രങ്ങൾക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന ഒരു 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 അലിഖിതമായ ഒരു നിയമം കിടപ്പുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിൽ ഈക്വലി ഇമ്പോർട്ടൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയാം, വേണമെങ്കിൽ അല്ലെന്നും പറയാം. ഒരു പൊടിക്ക് ടോവിനോ ആണ് നമുക്ക് ലീഡ് ചെയ്ത് നിൽക്കുന്നത്, പക്ഷേ എന്നാലും ചാക്കോച്ചനും ആസിഫിനും അവരുടേതായ ഏരിയസ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള രീതിയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ക്യാരക്ടറിനെ ഫിക്സ് ചെയ്തത് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്ത് എല്ലാവർക്കും കഥ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ സെലക്ട് ചെയ്യാനാണോ പറഞ്ഞത്, അതെയോ ഇന്ന ആൾക്ക് ഇന്ന ക്യാരക്ടർന്ന് അവരുടെ അടുത്ത് പോകണതിന് മുന്നേ ജൂഡന് ഇതുണ്ടോ? കൃത്യമായിട്ട് അതായത് ആദ്യമേ ഞാൻ ഇത് ഇന്ന ആൾ ചെയ്യണം ഇത് തന്നെയാണ് എന്നെ പറഞ്ഞു. നമ്മൾ എല്ലാവരും പോയി കാണുകയും എല്ലാം സംസാരിച്ച് എല്ലാവരും സെയിം തന്നെ പറഞ്ഞിട്ടുള്ളൂ. ആ പടം എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടർ മാത്രമാണ് വേറെ ആൾ ചെയ്യാറുന്നിട്ട് ഞാനത് അയാളന്ന് വരാൻ പറ്റത്തോടാണ് ഞാൻ ഞാൻ കയറി ചെയ്തത്. ബാക്കിയെല്ലാം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത ആൾക്കാർ തന്നെയാണ്. മാത്രമല്ല ഞാൻ ഈ അമ്മയുടെ ഡിക്ഷണറി ഒക്കെ എടുത്തിട്ട് ഞാൻ നോക്കും, എനിക്ക് പഴയ ആൾക്കാരെ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരും നമ്മളിപ്പോൾ സിനിമയിൽ കണ്ടു മറന്ന ആൾക്കാരുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ, അപ്പോൾ അവർക്ക് ഇപ്പോൾ എവിടെയുണ്ട്, അവർക്കെല്ലാം വേണം എന്ന് പറഞ്ഞു. ശാന്തകുമാരി ചേച്ചി, ചേച്ചി ശോഭമോഹൻ ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് ഞാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു വയ്യ എന്നൊക്കെ പറയുന്നത് വാ ചേച്ചി അങ്ങനെയല്ലേ വാ. അപ്പോൾ അത് നമ്മുടെ ഒരു ഇൻഡ്യൂഷനായിരുന്നു, അത് ഇവർ ചെയ്ത നന്നായിരിക്കും. അത് മിക്കവാറും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം ഒത്തുവരുമ്പോഴാണല്ലോ ഒരു സിനിമ വിജയിക്കുന്നത്.